കുറച്ച് കൂടുതലാണല്ലോ, അപ്പൊ അവർക്ക് മാത്രമായിട്ട് ഒരു ഏരിയ അങ്ങനെ അത് അവര് ഇപ്പോഴും കുറച്ച് പാണി നായ്ക്കൾ ഉണ്ടാവും, ഒന്ന് ഉപദ്രവിക്കൊന്നുമില്ല. നായ്ക്കളുണ്ടാവും, നിങ്ങൾ ഉപദ്രവിക്കുന്നു. അവരങ്ങോട്ടേക്ക് ഒന്നും ചെയ്യാഞ്ഞാ മതി, ഇങ്ങനെ കുറച്ചുകൊണ്ട് ഇങ്ങനെ സൈഡിൽ. ഇതിലെ ഇറച്ചിയിലിരുന്ന് ആ ചെടിയല്ലേ നിക്കുന്നത്? ഞാൻ പറഞ്ഞല്ലോ ഇവിടുത്തെ പട്ടികള് ഫ്രണ്ട്ലി ആണല്ലോ. അപ്പൊ ഷൈജു പറഞ്ഞ് കാണിച്ചു തരാൻ പറയുന്നത് കളറൊക്കെ നല്ല ചെടിയുടെ. പട്ടിക്കൊക്കെ നല്ല ബഹുമാനമാണ്. ചുമ്മാ എടുത്തു ഇതുവഴി തന്നാണ്. കയ്യെ പിടിക്കാൻ കാലുകൊണ്ട് നീട്ടി വെച്ചാ മതി. കണക്കാക്കിട്ടല്ല വന്നിരിക്കണം, അതാ പ്രശ്നം.
അല്ല എന്റെ പക്ഷെ പ്ലാസ്റ്റിക് ഷൂ ആ രാവിലെ മോർണിംഗ് എക്സസൈസ് ചെയ്യാൻ ഇതുവരെ ഇവിടെ താഴത്തോണ്ട നമുക്ക് ഇവിടെ കാണാൻ നിന്നൊരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാം. എന്നാലും നമുക്ക് ഇവിടെ ഒരു ഇത് കളിക്കാമേ, ഹാറ്റ് കുട്ടികൾക്കത്തില്ലേ തലേ അവർ മാന്നിട്ട് മ്യൂസിക്കൽ ഹാറ്റ്. ഇച്ചിരി നേരം ഇച്ചിരി നേരം കലാശക്കൊട്ട് അതായാലും മതി. കലാശക്കൊട്ടിന്റെ ചേമന്തി ചേലും കൊണ്ട് ഒന്ന് ശിജു സമയം കളയാതെ പാമ്പൊക്കെ വരും, പാമ്പൊക്കെ അടിയിൽ വരുമ്പോൾ അത് താഴ്ന്നു. പാമ്പിന്റെയും പറമ്പ് അടിയനും പക്ഷിയും മുഴുവൻ ആവാസ കേന്ദ്രമാണ്. ോരോ നാട് കിടക്കാൻ പോരോ
എന്താ കാരണം എന്ന് പറഞ്ഞാൽ കൃത്യമായൊരു നിലപാടും കൃത്യമായൊരു കാഴ്ചപ്പാടും സ്വന്തമായ അഭിപ്രായങ്ങളും തുറന്നു പറഞ്ഞായിരുന്നു. ഒരു പ്രസ്ഥാനം എന്ന് പറയുമ്പോൾ അവരവരുടെ അഭിപ്രായങ്ങൾ തുറന്നു പറയാനും അവരവരുടെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്നതിനും ഒരു സ്വാതന്ത്ര്യം നമുക്കുണ്ട്. അതാണ് ഒരു വ്യക്തി ഇതൊന്നും പിടിക്കാറില്ല. രക്ഷപ്പെടാൻ പരിപാടിയാ. അച്ഛല്ല നീണ്ടു വരൂ. നമ്മളിവിടെ മാറി കഴിയുമ്പോ അവൻ നീണ്ടു കുടിക്കണോ?
അതെ, ഇതാ ഈ വഴി ഒന്ന് വരുമോ, ഇവിടെ നടക്കാൻ പറ്റും. ഷാളൊക്കെ കിടക്കുന്നു. ഹായ്, നീന്തുന്നത് പിടിക്കാൻ തോന്നുവാണ്. ഹായ്, ഇതെവിടെ പിടിക്കാനെങ്ങാനും പറ്റുമോ മോനെ? ഹായ്, എനിക്ക് എന്ത് പൊടിയാ ഇങ്ങനെ കിട്ടും? സകല ക്ഷീണവും പിന്നെ പറയാം, ആരെങ്കിലും പിടിച്ചോ. ഞാൻ പറഞ്ഞു നിങ്ങൾ പിടിക്കാവുന്നത് വലിയ ഡൗട്ട് ചോദിച്ചില്ല. Rare picture of farming. Maybe 10 years after this picture will be the hot sold one.